സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ ആരോഗ്യകരമായ ഭക്ഷണം ലഭ്യമല്ലെന്ന് നിയമസഭാ സമിതിയുടെ കണ്ടെത്തൽ. ഭക്ഷ്യസംരംഭകരുടെ സമഗ്ര വിവരം പോലും ലഭ്യമല്ലെന്നും എംഎൽഎ പ്രമോദ് നാരായണൻ ചെയർമാനായ സമിതി കണ്ടെത്തി. റിപ്പോർട്ട് നിയമസഭയിൽ സമർപ്പിച്ചു. സംസ്ഥാനത്തെ ഭക്ഷ്യവസ്തുക്കളുടെ മായം ജനങ്ങളുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ വിഷയം പഠിച്ച് റിപ്പോർട്ട് നൽകാൻ നിയമസഭാ സമിതി രൂപീകരിച്ചത്. പ്രമോദ് നാരായൺ എംഎൽഎ ചെയർമാനായ സമിതി വിവിധ ജില്ലകൾ സന്ദർശിച്ച് വിശദമായ റിപ്പോർട്ടും തയ്യാറാക്കി. ആരോഗ്യകരമായ ഭക്ഷണം ലഭ്യമല്ലെന്ന് മാത്രമല്ല, ഇവിടെ വിൽപ്പന നടത്തുന്ന സുഗന്ധദ്രവ്യങ്ങളിൽ വരെ രാസവസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതായി സമിതി അധ്യക്ഷൻ പ്രമോദ് നാരായണൻ പറഞ്ഞു. സുഗന്ധവ്യഞ്ജനങ്ങളിലാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. 21 സുഗന്ധവ്യഞ്ജനങ്ങളിൽ 18 എണ്ണത്തിലും വിഷാംശം കണ്ടെത്തി. പൊതുവിപണിയിൽ ശേഖരിച്ച 48% പച്ചക്കറിയിലും കീടനാശിനി അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അല്ല, പഴവർഗ്ഗങ്ങളിൽ 33 പഴവർഗ്ഗങ്ങൾ കീടനാശിനി അവശിഷ്ട പരിശോധന നടത്തി. അതിൽ 16 എണ്ണത്തിലും വിഷാംശം, ഏതാണ്ട് 48.48% വിഷാംശം കണ്ടെത്തിയത്. ഭക്ഷ്യസംരക്ഷകരുടെ ഡേറ്റ തയ്യാറാക്കുക, സ്കൂൾ ഭക്ഷണത്തിന്റെ ഗുണനിലവാരം കർശനമായി പരിശോധിക്കുക, വ്യാജ വെളിച്ചെണ്ണ, മായം ചേർത്ത ശർക്കര എന്നിവ തടയുക, പഴകിയ മത്സ്യ മാംസ വിൽപ്പന കണ്ടെത്തുക, ശുദ്ധമായ പാൽ വിതരണം ഉറപ്പാക്കുക തുടങ്ങിയ കർശനമായ നിർദ്ദേശങ്ങളാണ് സമിതി മുന്നോട്ട് വെച്ചത്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കാനുള്ള 1800425115 എന്ന സൗജന്യ ഫോൺ നമ്പർ എല്ലാ ഭക്ഷണശാലകളിലും നിർബന്ധമായി പ്രദർശിപ്പിക്കണമെന്നുള്ള നിർദ്ദേശവും സമിതി നൽകുന്നു. ജനം, തിരുവനന്തപുരം.